ഇനി നമുക്ക് സംസ്ഥാനത്തിലേക്ക് വരാം. സംസ്ഥാനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയതിനൊപ്പം തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയുണ്ടായി. ഫെഡറലിസം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് വർഗീയ സംഘങ്ങളുടെയും ധ്രുവീകരണങ്ങളുടെയും ശ്രമങ്ങളെ പ്രതിരോധിക്കണം. എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ജനമുന്നേറ്റം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം മടങ്ങിവരാം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ മതനിരപേക്ഷതയും ഫെഡറലിസവും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങൾ സ്വാതന്ത്ര്യസമര പോരാളികളുടെ സ്വപ്നങ്ങൾ കൂടിയാണെന്നും നാം തിരിച്ചറിയണം. ഷഫീദ് റാവുത്തരാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഫീദ്, അങ്ങനെ സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശവും അദ്ദേഹം നൽകി. ഒപ്പം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്? കൃത്യം 9 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി പരേഡ് പരിശോധന നടത്തി. ശേഷം വിവിധ പ്ലട്ടൂണുകളുടെ വിവിധ ഈ സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോഴും പരിപാടികൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല, പരേഡ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം തന്നെ വിവിധ സേനകളുടെ അഭ്യാസ പ്രകടനം ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലത് കാണാനും സാധിക്കും. മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശമായി പറഞ്ഞത് ഫെഡറലിസത്തെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ഫെഡറൽ സംവിധാനങ്ങൾ, അതായത് അത് കേന്ദ്രത്തെ അടക്കം കണക്ട് ചെയ്ത് അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഫെഡറലിസം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ്. സംസ്ഥാന സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. വർഗീയ സംഘർഷങ്ങളിൽ നിന്ന് വിമുക്തമായ നാടാക്കി മാറ്റി കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും ഫെഡറൽ സംവിധാനത്തിന്റെ കരുത്തുറ്റ അടിത്തറയാണ് സംസ്ഥാന.